ഗൈസ്, വോക്സ്വാഗൺ വെൻഡോ ആണ് വണ്ടി. അപ്പൊ നമ്മള് ഗട്ടറിലൊക്കെ പോകുമ്പോ ഭയങ്കര സൗണ്ട് രണ്ട് സൈഡിലും. സസ്പെൻഷൻ കംപ്ലൈന്റ് ആണെന്നൊക്കെ കസ്റ്റമർ പറയുന്നത്. നമുക്ക് എന്തായാലും ഗട്ടറിൽ മൊത്തത്തിൽ നോക്കാം. എൻജിൻ വാണിംഗ് ലൈറ്റും അതുപോലെ എ ബി എസിന്റെ വാണിംഗ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗിന്റെ അടിയൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് ക്രാക്കിന്റെ സൗണ്ടൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. വീഡിയോയിൽ അത്ര ക്ലിയർ ആണെന്നുണ്ടോന്ന് അറിയില്ല. കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി നല്ല ഗട്ടറുള്ള ഭാഗത്തുകൂടിയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നോക്കാം. അതുപോലെ രണ്ട് സൈഡിൽ ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൗണ്ട് ഉണ്ട് കേട്ടോ. ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. നമ്മൾ റോഡിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെറിയ ഗട്ടറൊക്കെ റഫൊക്കെ വരുന്ന ഭാഗത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ സൗണ്ട് ഇതാ. വീഡിയോയിൽ സൗണ്ട് ക്ലിയർ ആണെന്നുണ്ടാവും, ഏകദേശമൊക്കെ ഓക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി റഫുള്ള റോഡിൽ കൂടെ റോഡ് സൈഡിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡൊക്കെ ഇറങ്ങും ഇതാ. ലെഫ്റ്റ് സൈഡ് ഈ റോഡിന്റെ സൈഡിലൊക്കെ ഇറങ്ങുമ്പോൾ സമയത്ത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഷോക്ക് അബ്സോർബറിന്റെ ബുഷ്, അതുപോലെ ഷോക്കൊക്കെ കംപ്ലൈന്റ് ആയതിന്റെ സാധ്യത. എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ റൈറ്റ് സൈഡ് ഇറങ്ങുമ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതുപോലെ റൈറ്റ് സൈഡ് ഇതൊരു ചെറിയ കുഴിയിലൊക്കെ ചാടുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ട്. രണ്ട് സൈഡിലും ഉണ്ട്, റൈറ്റിലും ഉണ്ട് കണ്ടാ. സ്റ്റിയറിംഗ് റാക്കിന്റെ സൗണ്ടും ഉണ്ട് കേട്ടോ. സൗണ്ട് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. സ്റ്റെബിലൈസർ ബാർ, അതുപോലെ സ്റ്റെബിലൈസർ ലിങ്ക്, അതുപോലെ അതിന്റെ സ്റ്റെബിലൈസർ ബാറിന്റെ ബുഷ്, കട്ട് ബുഷ്, അതൊക്കെ പോയ പോലത്തെ ഒരു അടിയാണ് വരുന്നത് മെയിനായിട്ട് കണ്ടാ. ചെറുതായിട്ട് റാക്കിന്റെ സൗണ്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബാക്കിയുള്ള പാർട്സുകളൊക്കെ മാറ്റിയതിനു ശേഷം വേണം റാക്ക് സൗണ്ട് ഒന്നുകൂടെ കൺഫേം ആക്കാൻ. ഇപ്പൊ തന്നെ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ടാവും, നല്ല ഹെവി സൗണ്ട് ഉണ്ട് സസ്പെൻഷനായിട്ട്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മൾ വർക്ക് പറഞ്ഞാൽ ഇതാ, വോക്സ്വാഗൺ വെൻഡോ ആണ് വണ്ടി. വോക്സ്വാഗൺ വെൻഡോ, ഇതിന്റെ സസ്പെൻഷൻ സൗണ്ട് ആണ്. നല്ല റഫ് റോഡിലൊക്കെ നല്ല സൗണ്ട് ഉണ്ട്, സ്റ്റിയറിംഗ് റാക്കിന്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. അപ്പൊ സസ്പെൻഷൻ എന്തൊക്കെയാണ് കംപ്ലൈന്റ് ഉള്ളതെന്ന് വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ റഫ് റോഡിൽ ഇപ്പോൾ ഓടിച്ചപ്പോൾ സൗണ്ട് കേട്ടല്ലോ, അതൊക്കെയാണ് കംപ്ലൈൻറ്റ്. അപ്പം നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. സസ്പെൻഷൻ ബുഷ് കിറ്റ്, അതുപോലെ ലോവർ ആം ബുഷ്, അതൊക്കെ പൊട്ടിയിട്ടുണ്ടാകാൻ സാധ്യത. നല്ല സൗണ്ട് ഉണ്ട്, രണ്ട് സൈഡും നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. ലിങ്ക് റോഡ്, വണ്ടിയുടെ ലിങ്ക് റോഡ് കണ്ടാ, ലിങ്ക് റോഡ് ഫുള്ള് പോയിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ടൊക്കെ കട്ടായത്. അപ്പോൾ താഴെ ഭാഗത്ത് ഷെയ്ക്കുണ്ട്, ലിങ്ക് റോഡ് ഷെയ്ക്കുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് കട്ടറിൽ സൗണ്ട്. അപ്പോൾ അതുപോലെ ലോവർ ആമിൻ്റെ ബുഷ് മാറ്റിയിട്ടുണ്ട്. ലോവർ ആം ബുഷൊക്കെ പൊട്ടി പഞ്ചറായിട്ടുണ്ട്. ഇത് പൊട്ടി അങ്ങനെ ഈ സെൻറ്റർ ഭാഗത്തുനിന്ന് പൊട്ടി. നോർമലി ഈ സൈഡിൽ നിന്നൊക്കെയാണ് പൊട്ടാറ്, രണ്ട് സൈഡിൽ നിന്നാണ് പൊട്ടല്ല. പക്ഷേ ഇത് സെൻറ്റർ ഭാഗത്തുനിന്ന് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡ് കണ്ടാ, ഇതൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡ് ഇങ്ങനെ തള്ളി പോകുന്നുണ്ട്. ഇതാ ലോവർ ആം ബുഷ്, ഇതുപോലെ സിംഗിളായിട്ട് മാറ്റാൻ പറ്റും. വെറുതെ ലോവർ ആം മൊത്തം അസംബ്ലി മാറേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സൈഡ് എടുത്ത് പോയി, ഇവിടുത്തെ ബുഷും ഈ ഇവിടുത്തെ ബുഷും മാറ്റാം. ഇതുണ്ട് ലോവർ ആം ബുഷൊക്കെ പൊട്ടിയിട്ട് ഇതാ കണ്ടീഷൻ. അപ്പോൾ ലോവർ ആം ബുഷ് മാറിയിട്ടുണ്ട്. അത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് സൈഡും ഉണ്ട് കേട്ടോ. ലോവർ ആം ഇതാ, ലോവർ ആം ഇതാ, രണ്ട് സൈഡ് ലോവർ ആം ബുഷ് വരുന്നുണ്ട്. ഇവിടെ ഈ ബാക്കും ഫ്രണ്ടിലും വരുന്ന രണ്ട് ബുഷ്, അതുപോലെ ഇതിൻ്റെ അതുപോലെ തന്നെ രണ്ട് ബുഷും പൊട്ടിയിട്ടുണ്ട്. ബുഷ് കിറ്റായിട്ട് വാങ്ങിട്ടു, നാല് ബുഷ് കിറ്റായിട്ട് വാങ്ങിട്ടു. അതുപോലെ ഷോക്കിൻ്റെ ഇത് അടിയുണ്ട്, നന്നായിട്ട് ഷോക്ക് അടിയുണ്ട്. ഇപ്പോൾ ഷോക്കിൻ്റെ ബുഷൊക്കെ മാറാണ്. ഷോക്കിൻ്റെ ഈ ബുഷ് ഉണ്ടല്ലോ മുകളിൽ വരുന്ന മൗണ്ട് ബുഷ്, ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് മാറണം നമുക്ക്. ഷോക്കിൻ്റെ മൗണ്ട് ബുഷൊക്കെ പൊട്ടിയിട്ടുണ്ട്, നല്ല ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ടോ, ഫുള്ള് ഗ്യാപ്പ് കുറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മാറണം രണ്ട് സൈഡ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാറണം. റൈറ്റ് സൈഡത്തും അതുപോലെ തന്നെ ലോറാം അഴിച്ചെടുത്ത് നമ്മൾ ബുഷൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഷോക്കിൻ്റെ ഇതാ, ഷോക്കിൻ്റെ ഇവിടുത്തെ വരുന്ന ഡസ്റ്റ് ബൂട്ട് മാറണം, അതുപോലെ മൗണ്ട് ബുഷ് മാറണം. ഇതാ ഷോക്ക് നല്ല ഷെയ്ക്ക് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവുന്നുണ്ട്. ഈ സൈഡത്തെ ലിങ്ക് റോഡ് കുഴപ്പമില്ല കേട്ടോ, റൈറ്റ് സൈഡ് ലിങ്ക് റോഡ് കുഴപ്പമില്ല. സ്റ്റെബിലൈസർ ബാർ ബുഷും വലിയ കുഴപ്പമില്ല, നല്ല ടൈറ്റ് ഉണ്ട്. സ്റ്റെബിലൈസർ ബാർ ബുഷ് ഇതാ ഇവിടെയാണ് വരുന്നത് കേട്ടാ, ഇത് വലിയ കുഴപ്പമില്ല. അത് ലിങ്ക് റോഡ് അയച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യാൻ പറയാം. പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ടുണ്ടാവും, ഇത് കുഴപ്പമില്ല കേട്ടോ. ചിലത് ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ താഴെ ഇങ്ങനെ താഴെ വീണ് പോകും, ഇതങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ കൈകൊണ്ട് പിടിച്ച് വലിക്കുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ സിംഗിൾ ബാർ ബുഷ് മാറേണ്ട ആവശ്യമില്ല. ഷോക്കിൻ്റെ ഈ ബുഷ് അതുപോലെ ഈ കിറ്റൊക്കെ മാറാം ഷോക്ക് അയച്ചിട്ട്. അപ്പോൾ നമ്മൾ അത് ലോവർ ആം പിടിപ്പിച്ചതിന് ശേഷം
ലോവർ ആം ഇവിടെ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഷോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ അതാകുമ്പോൾ ഒരു സപ്പോർട്ടാവും, ആക്സിലിൻ്റെ ഒരു സപ്പോർട്ടാവും. നേരത്തെ ലോവർ ആം ബുഷ് പൊട്ടിയ കാരണം കേട്ടാ, ഈ ആക്സിലിൽ വരുന്ന ഈ ഒരു ബുഷ് ഈ വണ്ടി ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഈ സബ്ഫ്രെയിമിൽ തട്ടിയിട്ട് ഉരഞ്ഞ പാടായി കാണും. ഇവിടെ പാട് കണ്ട ഫുള്ള് ഉരഞ്ഞിട്ട് പാടായിട്ട് ലോവർ ആം ബുഷ് പൊട്ടിയിട്ട് അങ്ങ് ഇരുന്ന് പോയതാ ആക്സിയിൽ. ഇതാണ് നമ്മുടെ പുതിയ ലിങ്ക് റോഡ്, പോളോൻ്റെ ലിങ്ക് റോഡ് ഏകദേശം സൂട്ടാണ് ഇത്. ഇപ്പോൾ കണ്ട ലിങ്ക് റോഡ് ഇപ്പോൾ കറക്റ്റാണ് ലിങ്ക് റോഡ്. നമുക്ക് ഈ ഇവിടുത്തെ ലിങ്ക് റോഡ് അയച്ച് മാറ്റിയ ശേഷം ആ ലിങ്ക് റോഡ് അയച്ചതിന് ശേഷം പകരം ഇത് ഇടാം കേട്ടോ, പുതിയ ലിങ്ക് റോഡ് ഇട്ടിട്ട് സെറ്റാക്കണം. ലിങ്ക് റോഡ് കണക്ട് ചെയ്യാം, പുതിയ ലിങ്ക് റോഡ് ഇട്ടിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോക്ക് ഫുൾ അയച്ചെടുത്തിട്ടുണ്ടല്ലോ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് ഷോക്ക് കുഴപ്പമില്ല, അതിൻ്റെ മൗണ്ട് ബുഷ് മാറി. ഇപ്പോൾ ഇതാ ലെഫ്റ്റ് ഷോക്കിൻ്റെ മൗണ്ട് ബുഷ് കണ്ട, മൗണ്ട് ബുഷൊക്കെ പോയിട്ടുണ്ട് ഫുള്ള്, കണ്ട അമർന്ന് പ്രസ്സായി പോയിട്ട്. ഇതാണ് പുതിയത് മൗണ്ട് ബുഷ്, പുതിയ മൗണ്ട് ബുഷും പഴയതും തമ്മിൽ വ്യത്യാസം കണ്ട, ആ ഹൈറ്റ് വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും കണ്ടാ, ഇത്രയും ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ട. ആ താഴ്ഭാഗത്തും മേലെ ഭാഗത്തൊക്കെ ഈ ഇത്രയും ഭാഗം ഉള്ളിലേക്ക് അമർന്ന് പോയിട്ടുണ്ട്, ആ ഉള്ളിൽ കുഴിഞ്ഞിട്ടുണ്ടാ, ഈയൊരു കുഴി അങ്ങനെ കുറഞ്ഞിട്ട് ആ ഹൈറ്റ് തന്നെ കണ്ടാൽ മനസ്സിലായി, ഏകദേശമൊക്കെ കണ്ടാൽ മനസ്സിലാവണ്ട. സോ മൗണ്ട് ബുഷ് പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഷോക്കിൻ്റെ ബോൾട്ടൊക്കെ അയച്ച് സ്പ്രിങ് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഷോക്ക് ആ ബോൾട്ട് അയച്ചപ്പോൾ തന്നെ, ഞാൻ മേലത്തെ നട്ട് അയച്ചപ്പോൾ തന്നെ ഷോക്ക് അവിടെ അങ്ങ് ഇരുന്ന് പോയി. നോക്കി വെറുതെ ചുമ്മാ വെക്കുമ്പോൾ തന്നെ ചുമ്മാ എന്നെല്ലാം പറയുന്നു ഉണ്ടാ, ഷോക്ക് ഫുള്ള് പോയി. ഇതിനി ഒന്നിനും കൊള്ളില്ല ഉണ്ടാ, സംഭവം ഫുള്ള് ഡെഡായി പോയി. അപ്പോൾ പുതിയ ഷോക്ക് എന്തായാലും മാറ്റേണ്ടി വരും. റൈറ്റ് സൈഡത്തെ ഷോക്ക് കുഴപ്പമില്ല, ലെഫ്റ്റിലാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളത്. അപ്പോൾ ഈ ഷോക്ക് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് കിറ്റൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ സ്റ്റോപ്പർ ബുഷ്, സ്റ്റോപ്പർ ബുഷൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, ബൂട്ടൊന്നും ഇല്ല ഇനി, ബൂട്ടിൻ്റെ ഡസ്റ്റ് ബൂട്ടൊക്കെ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. ഡസ്റ്റ് ബൂട്ട് ഫുള്ള് പൊളിഞ്ഞ് എല്ലാം പോയി, മൊത്തത്തിൽ ഡെഡായിട്ടുണ്ട്. സോ ഡസ്റ്റ് ബൂട്ടിൻ്റെ ഒരു പീസൊക്കെ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട്, ബാക്കി ഒരു പീസ് അവിടെ ഉണ്ട്. ഷോക്ക് ലീക്ക്, അതിൻ്റെ ഓയിലൊക്കെ ലീക്കായി പോയിട്ടാണ്. അപ്പോൾ ഷോക്ക് സിംഗിളായിട്ട് ഷോക്ക് മാത്രമേ മാറി, സ്പ്രിങ്ങും ഇതൊക്കെ പഴയ തന്നെ ഇടാം, കുഴപ്പമില്ല. അതുപോലെ മൗണ്ട് ബുഷ് പുതിയ ഇടാം. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഷോക്ക് എന്തായാലും മാറണം. അതുപോലെ ലിങ്ക് റോഡ് നമ്മളെന്തായാലും മാറുന്നുണ്ട്, ലെഫ്റ്റ് സൈഡത്തെ ലിങ്ക് റോഡ് എന്തായാലും നമ്മൾ പഴയ ലിങ്ക് റോഡ് ഇതാണ് കേട്ടോ പോയിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്ത് ഫുൾ അടിയൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ. പുതിയ ലിങ്ക് റോഡ് ഫിക്സ് ആക്കിയിട്ടുണ്ട്, എന്താ അതാണ് പുതിയ ലിങ്ക് റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷോക്ക് ഇട്ടതിന് ശേഷം പുതിയ ലിങ്ക് റോഡിൻ്റെ എൻഡ് മേലെ ഇടാം. നമ്മൾ ഷോക്ക് മാറി, ലെഫ്റ്റ് സൈഡ് ഷോക്ക് മാറി, അതുപോലെ ലിങ്ക് റോഡും മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ലോവർ ആം ബുഷൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീലൊക്കെ ഇട്ടിട്ടൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ലോവർ ആമിൻ്റെ ബുഷൊക്കെ മാറി, ലോവർ ആം ബുഷ് മാറി, ഷോക്കിൻ്റെ രണ്ട് മൗണ്ട് ബുഷ് മാറി, ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ഷോക്ക് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഷോക്കിന് തന്നെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ടൊക്കെ ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല. സ്റ്റിയറിംഗ് ക്രാക്കിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതേ ഉള്ളൂ. ഇപ്പോൾ മെയിനായിട്ട് കസ്റ്റമർ ഇപ്പോൾ ടൈമില്ലാത്ത കാരണം കുറച്ച് സ്റ്റിയറിംഗ് ക്രാക്ക് കുറച്ചും കൂടി നന്നായിട്ട് സൗണ്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താ കേട്ടോ, ഒരു റാക്കിൻ്റെ സൗണ്ട് ഇടക്ക് കേൾക്കണം. ബാക്കി സസ്പെൻഷൻ വർക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, സംഭവമല്ല, ഓക്കെയാണ്. അതുപോലെ ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ ചെറിയ അടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പിന്നൊക്കെ ഒന്ന് കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വർക്ക് കഴിഞ്ഞു, നമ്മൾ സസ്പെൻഷൻ്റെ ലോവർ ആമിൻ്റെ ബുഷ് മാറി, അതുപോലെ ലോവർ ആമിൻ്റെ ബുഷ് സെറ്റായിട്ട് മാറി, അതുപോലെ ഷോക്ക് ലെഫ്റ്റ് സൈഡ് ഒരു ഷോക്ക് മാറിയിട്ടുണ്ട്, അതുപോലെ ഷോക്ക് മൗണ്ട് ബുഷ് രണ്ട് സൈഡും മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഷോക്ക് മാത്രമേ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടുള്ളൂ, റൈറ്റ് സൈഡ് ഷോക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ബാക്കി ബ്രേക്കിൻ്റെ കാലിപ്പറിൻ്റെ നോയിസൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൗണ്ടൊക്കെ സസ്പെൻഷൻ സൗണ്ടൊക്കെ ഏകദേശമൊക്കെ പോയിട്ടുണ്ട്, സ്റ്റിയറിംഗ് റാക്കിൻ്റെ ചെറിയ നോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തുടർന്നും ഇതുപോലെ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.